സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്ന് സുപ്രധാന വിധി വന്നിരിക്കുകയാണ്. മുന്നോക്ക വിഭാഗങ്ങളിലെ പിന്നോക്കക്കാർക്ക് 10% സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഭരണഘടനയുടെ 103 ഭേദഗതിക്കെതിരായ ഹർജികളിലാണ് സുപ്രീംകോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ സുപ്രധാന വിധി. തൊഴിൽ വിദ്യാഭ്യാസ മേഖലയിൽ 10% മുന്നോക്ക സംവരണം ഏർപ്പെടുത്തിയ നടപടി ശരിവച്ചാണ് സുപ്രീംകോടതി വിധി വന്നിരിക്കുന്നത്. അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിൽ ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി, ജസ്റ്റിസ് ബോല എം ത്രിവേദി, ജസ്റ്റിസ് ജെ ബി പർദിവാല എന്നിവരാണ് സംവരണത്തെ അനുകൂലിച്ചവർ. ചീഫ് ജസ്റ്റിസ് യു യു ലളിത്, ജസ്റ്റിസ് എസ് രവീന്ദ്ര ഭട്ട് എന്നിവർ സംവരണത്തെ എതിർത്തു. ജസ്റ്റിസ് എസ് രവീന്ദ്ര ഭട്ടിന്റെ വിധിയോട് അനുകൂലിക്കുന്നതായി ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കുകയായിരുന്നു. 2019 ജനുവരിയിലാണ് ഭരണഘടനയുടെ 15, 16 അനുച്ഛേദങ്ങൾ ഭേദഗതി ചെയ്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർക്കാർ ജോലികളിലും മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം അനുവദിച്ചത്. സംവരണം സാമ്പത്തിക ഉന്നമന പദ്ധതി അല്ലെന്നും പിന്നോക്ക വിഭാഗങ്ങളുടെ പ്രാതിനിധ്യത്തിനുള്ള ഉപാധിയാണെന്നും അതിനാൽ സാമ്പത്തികം മാത്രം മാനദണ്ഡമാക്കി സംവരണം നൽകാൻ കഴിയില്ല എന്നും പറഞ്ഞുകൊണ്ടുള്ള 39 ഹർജികളാണ് കോടതിയിൽ അതിനെ തുടർന്ന് വന്നത്. സംവരണ വിഭാഗങ്ങളുടെ സംവരണത്തെ ഒട്ടും ബാധിക്കാതെയാണ് മുന്നോക്ക സംവരണം അനുവദിച്ചതെന്നായിരുന്നു കോടതിയിൽ സർക്കാരിന്റെ വിശദീകരണം. സെപ്റ്റംബർ 13 മുതൽ 6.5 ദിവസം നീണ്ട വാദമാണ് ഹർജികളിൽ നടന്നത്. അതിനൊടുവിലാണ് മുന്നോക്ക സംവരണം ശരിവച്ച് സുപ്രീംകോടതി വിധി വന്നിരിക്കുന്നത്. ഒരു ആനുകൂല്യങ്ങൾക്കും അർഹതയില്ലാത്ത മുന്നോക്ക വിഭാഗങ്ങളിൽ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. മാറി മാറി വന്ന സർക്കാരുകൾ ഇവരുടെ അപേക്ഷ ചെവികൊണ്ടില്ല. ജാതീയമായി ഉയർന്നവരാണ് എന്ന ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംവരണം മുന്നോക്ക വിഭാഗങ്ങളിലെ പിന്നോക്കക്കാർക്ക് ഒരു വരദാനമായിരിക്കും.